നാട്യം നട്ട മരം എന്ന് ആണ് ഞാൻ സർക്കാർ സർവീസിനെ കുറിച്ച് പറയാറ്. മറുനാടൻ എനിക്ക് ഇൻ്റർവ്യൂ തന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു ഞാനൊരു സർവീസ് സ്റ്റോറി എഴുതണം എന്നാഗ്രഹിച്ചതാണ്. പക്ഷെ പലരും പറഞ്ഞു സർവീസ് സ്റ്റോറി എഴുതിയിട്ട് കാര്യമില്ല, ഇതൊന്നും ആരും വായിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെ പേര് അന്നേരം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നാട്യം നട്ട മരം എന്നാണ് ഞാൻ പേരുദ്ദേശിച്ചത്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി പിന്നീട് എന്താണ് ഈ നാട്യം നട്ട മരം. അപ്പോൾ അതറിയാനായിട്ട് നമ്മുടെ സർക്കാർ സർവീസ് എന്താണ് എന്ന് അല്പം ഒന്ന് അറിയേണ്ടതുണ്ട്. സർക്കാർ സർവീസിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 100-ൽ പരം സർക്കാർ വകുപ്പുകളുണ്ട്. ആ വകുപ്പുകൾക്ക് 525,000 ജീവനക്കാരുണ്ട്. ഇവരെ രണ്ട് വിധത്തിലാണ് നമുക്ക് കാണേണ്ടത്. സർക്കാർ വകുപ്പുകൾ നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ പോലെ, അവ നമ്മുടെ ശരീരത്തിലെ ആകമാനം സഞ്ചരിച്ച് ഓരോ കോശങ്ങൾക്കും വേണ്ട ഓക്സിജൻ ഊർജം ഒക്കെ നൽകുന്ന ജോലിയാണെങ്കിൽ, വെളുത്ത രക്താണുക്കൾ നമ്മുടെ ജീവനക്കാരാണ്. 520,000 വരുന്ന ജീവനക്കാരാണ്, നമ്മുടെ സേവകരാണ്. അവർ നമുക്ക് പ്രതിരോധശക്തി, വൈറ്റാലിറ്റി ഒക്കെ തന്ന് നമ്മെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പൂർവികരുടെ സങ്കല്പം. അതിനാണ് പൂർവികർ നമുക്ക് ഈ സർക്കാർ വകുപ്പുകളും സർക്കാരിൻ്റെ ഭരണ വ്യവസ്ഥയും ഒക്കെ നൂറ്റാണ്ടുകളായി ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പേ ഉണ്ട്, നമ്മുടെ രാജഭരണകാലത്തും ഇതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ നാട്ടിലെ 1,50,000 വരുന്ന ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ പേര് നമ്മൾ ജനന മരണ രജിസ്ട്രാറെ പോയി അറിയിച്ച് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി രജിസ്റ്റർ ചെയ്യും. അതെന്തിനെന്ന് വെച്ചാൽ ആ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം മുതൽ നിങ്ങളുടെ എല്ലാ സുഖസൗകര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക്, ഈ സർക്കാരിനാണ്, ഈ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കാണ് എന്ന് പറയുക കൂടിയാണ് ചെയ്യുന്നത്. അവസാനം നമ്മൾ മരിക്കുമ്പോൾ മരണ രജിസ്റ്ററിൽ അതും എഴുതി വയ്ക്കും. അതോടെ നമ്മൾ ഇത്രയും നാളത്തെ കോൺട്രാക്റ്റ് തീർന്നു, ഇനി അയാൾക്ക് നൽകേണ്ട സേവനങ്ങൾ അവസാനിച്ചു എന്നാണ് സർക്കാരിൻ്റെ വ്യംഗ്യമായ ഒരു ഭാഷ്യം. പക്ഷേ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് ലഭിക്കുന്നുവെന്ന്? എന്നാൽ ലഭിക്കാനുള്ള സംവിധാനം ഇല്ലേ? തീർച്ചയായിട്ടും സർക്കാർ സർവീസിൽ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും, ആഹാരം നൽകുന്നതിന്, നമ്മുടെ ജോലി നൽകുന്നതിന്, നമുക്ക് കൃഷി നൽകുന്നതിന്, നമുക്ക് വ്യവസായം നൽകുന്നതിന്, നമുക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലി നൽകുന്നതിന്, നമുക്ക് ജോലിക്ക് സഹായം നൽകുന്നതിന്, വ്യവസായത്തിന് സഹായം നൽകുന്നതിന്, വ്യാപാരത്തിന് സഹായം നൽകുന്നതിന്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തം, ഭൂകമ്പം തുടങ്ങി വളരെ വലിയ വിപത്തുകൾക്ക് വരെ സർക്കാരിൽ നമ്മളെ രക്ഷിക്കാൻ സംവിധാനമുണ്ട്. പോലീസ് സംവിധാനം നമ്മളെ സുരക്ഷ ഒരുക്കുന്നതിനുണ്ട്. ജുഡീഷ്യറി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സംരക്ഷിച്ച് നമുക്ക് ന്യായവും നീതിയും നൽകുന്നതിനായിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 100-ൽ പരം വകുപ്പുകളുണ്ടെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും സുഖസൗകര്യങ്ങൾ പ്രദാനം ചെയ്ത് സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കും എന്നുള്ളതാണ് വെപ്പ്. അപ്പോൾ നമുക്ക് എന്ത് സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടതല്ലേ ഇത് നേരെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ? ഈ 100 വകുപ്പുകളും ഇതിലെ 520,000 ജീവനക്കാരും നേരെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മൾ മുടക്കുന്ന കാശിന് 10 ഇരട്ടി നമുക്ക് ഗുണം കിട്ടിയേനെ, ഖജനാവ് കാലിയാവുകയും ഇല്ലായിരുന്നു. നമുക്കൊക്കെ ജീവിക്കാനുള്ള, അന്തസ്സായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സർക്കാരും ചെയ്തു തരും. അതനുസരിച്ച് നമുക്ക് വളർന്ന് വികസിച്ച് നമ്മുടെ ശാരീരികവും മാനസികവുമായ കഴിവുകൾ പരിപോഷിച്ച് ആനന്ദത്തോടെ ആമാദത്തോടെ ഒക്കെ ഈ രാജ്യത്ത് ആർത്തുല്ലസിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷേ അതിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ പറഞ്ഞ നാട്യം നട്ട മരം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത്. കൃഷി വകുപ്പ് എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നത് പോലെ അഭിനയിക്കും. കൃഷിക്ക് സഹായം ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയാണ്. വളം കൊടുക്കുന്നു, വിത്ത് കൊടുക്കുന്നു, ആ ഫയൽ അങ്ങോട്ട് നീങ്ങി, ഈ ഫയൽ അങ്ങോട്ട് കോടികൾ ഇങ്ങോട്ട് വരുന്നു. കൃഷിമന്ത്രി നിയമസഭയിൽ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഉടനെ കൃഷിവകുപ്പ് സെക്രട്ടറി അതിന് ഉടൻ തന്നെ ഉത്തരവിറക്കുന്നു. ആ ഉത്തരവ് കൃഷി വകുപ്പ് ഡയറക്ടർ വാങ്ങുന്നു. എന്നിട്ട് അതിന് ട്രഷറിയിൽ പോയി പണം വാങ്ങുന്നു. ആ പണം വാങ്ങി അവർക്ക് സേവനം ചെയ്യാനായിട്ട് തയ്യാറാക്കുന്നു. ഇതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, ആരോഗ്യമന്ത്രി അവിടെ കുറേ കാര്യങ്ങൾ, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇതുപോലെ ചെയ്യുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇതുപോലെ ചെയ്യുന്നു. ആശുപത്രികളിലേക്ക് പണമെത്തുന്നു. എല്ലാം ഭദ്രം സുഭദ്രം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ നമുക്ക് മരുന്ന് കിട്ടുന്നില്ല, കട്ടിലിനടി കിടക്കേണ്ടി വരുന്നു,
ശുചിത്വമില്ല. ആശുപത്രി എന്ന് പറയുന്നത് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകാനായിട്ട് ഏറ്റവും ശുചിത്വം വേണ്ട സ്ഥലമാണ്, അവിടെ ശുചിത്വം പോലും ഇല്ല. പോലീസ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ആഭ്യന്തരമന്ത്രി പറയും എല്ലാവർക്കും സുരക്ഷ, സ്ത്രീകൾക്ക് സുരക്ഷ, കുട്ടികൾക്ക് സുരക്ഷ, ഏത് പാദരാത്രിയും നിങ്ങൾക്ക് എവിടെയും പോകാം എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ ഉത്തരവുകൾ ഇറങ്ങും. അതുപോലെ തന്നെ DGP മറ്റുള്ളവരും നമുക്ക് ആ വാഗ്ദാനങ്ങൾ ഉറപ്പാക്കി തരുമെന്ന് പറയും. പക്ഷേ ഇതെല്ലാം വെറും അഭിനയം പോലെയാണ് നടക്കാറ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ സർവീസ് അനുഭവത്തിൽ നിന്ന് പലപ്പോഴും പഠിച്ചത്. അതാണ് നാട്യം നട്ട മരം എന്ന് ഞാൻ എൻ്റെ സർവീസ് സ്റ്റോറി എഴുതുകയാണെങ്കിൽ അതിന് പേരിടണം എന്ന് വിചാരിച്ചത്. കാരണം എങ്ങനെയാണ് നാട്യം വെച്ച് കഥകളിക്കാരൻ മരം നടന്നു കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, കഥകളിക്കാരനോ അല്ലെങ്കിൽ നമ്മുടെ ചാക്യാരോ മരം നടന്നത് എങ്ങനെയായിരിക്കും? അത് ഒരു ആക്ഷനാണ്. വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഭഞ്ചം പ്ലഞ്ചം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സീനൊക്കെ കാണിച്ച് മരത്തെ ആദ്യം വിത്ത് ഇങ്ങനെ എടുക്കുന്നത് കാണിക്കും, അല്ലെങ്കിൽ വൃക്ഷത്തൈ ഇങ്ങനെ എടുക്കുന്നത് കാണിക്കും, അത് അങ്ങോട്ട് കാണിക്കും, ഇങ്ങോട്ട് കാണിക്കും, മുകളിലോട്ട് കാണിക്കും, താഴോട്ട് കാണിക്കും, ഇങ്ങനെ ഡാൻസ് കളിച്ച് അത് ഇവരടുത്ത് മാറ്റിവെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഴി എടുക്കുന്നതായിട്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ആംഗ്യങ്ങൾ ഇങ്ങനെ കാണിച്ച് ഡാൻസിലൂടെ ഇങ്ങനെ നമ്മളെ തൃപ്തിപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് ഈ കുഴി വന്നതായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് ഈ മരമെടുത്ത് ആ കുഴിക്കകത്ത് ഇങ്ങനെ വെക്കുന്നതായിട്ട് ആക്ഷനൊക്കെ കാണിച്ച് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അദ്ദേഹം തയ്യൊരെണ്ണം നല്ലതെടുത്തു, കുഴിയൊരു നല്ലത് കുഴിച്ചു, മരം ഒരെണ്ണം അവിടെ നട്ടു, അങ്ങനെ അത് കഴിഞ്ഞിട്ട് മരം ഇങ്ങനെ വളർന്നു വരുന്നു വികസിക്കുന്നതായിട്ട് കഥകളിയിലൂടെയും നമ്മുടെ നാട്യങ്ങളിലൂടെയും ചാക്യാർകൂത്തിലൂടെയൊക്കെ നമ്മൾ കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ നാട്യമാണ് പലപ്പോഴും സർക്കാരിലെ പല വകുപ്പുകളിലും നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സേവനം നമുക്ക് കിട്ടാത്തത്. നമ്മുടെ മുദ്രാവാക്യങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? എല്ലാ വയലും നമ്മൾ കൃഷി ചെയ്യും, ചതുപ്പ് ഭൂമികൾ നമ്മൾ ഉണ്ടാക്കുകയില്ല, എല്ലാവർക്കും ആരോഗ്യം, എല്ലാ കുട്ടികളിലും പ്രതിരോധ കുത്തിവയ്പ്പ്, ഇങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ, ഗരീബി ഖടാവു, ആരും ദരിദ്രരായി കാണരുത്, ആരും പട്ടിണി കിടക്കരുത്, ഇങ്ങനെ നമ്മുടെ സർക്കാർ നിയമസഭയിൽ കൂടെയും മന്ത്രിസഭയിൽ കൂടെയും ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങളെല്ലാം കേട്ട് നമ്മളിങ്ങനെ രോമാഞ്ചം കൊള്ളുകയാണ്. പക്ഷേ ഇത് നമ്മുടെ കയ്യിലെത്തുമ്പം ഒന്നും കാണാറില്ല. അതാണ് നാട്യം നട്ട മരം. അങ്ങനെ ആക്ഷൻ മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്, മരം നടുന്നതായിട്ടും കോരുന്നതായിട്ടും ഒക്കെ. അപ്പോൾ ഇത് ആണ് ഞാൻ നാട്യം നട്ട മരത്തിൽ ഉദ്ദേശിച്ചത്. എന്തായാലും നാട്യം നട്ട മരം എന്ന പുസ്തകം ഞാൻ എഴുതുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നാട്യം നട്ട മരം എന്താണെന്നുള്ളത് ഈ വിവിധ പരമ്പരകളിലൂടെ നിങ്ങൾക്ക് ബോധ്യമാക്കി തരാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. പല പദ്ധതികളും നമ്മൾ കടലാസിൽ മാത്രം നിൽക്കുകയും അത് പരസ്യങ്ങൾ ഒരുപാട് വരികയും നിർമ്മാണോദ്ഘാടനം അത് കഴിഞ്ഞിട്ട് പ്രവർത്തനോദ്ഘാടനം എന്നിങ്ങനെ പല ഘട്ടങ്ങളൊക്കെ നമ്മളെ കാണിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പലപ്പോഴും നിർമ്മാണോദ്ഘാടനത്തിനും കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ ഇട്ടിട്ട് പോവുകയാണ് പതിവ്. ചിലത് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളത് ഫലപ്രാപ്തിയിലെത്തിന്ന് വരും, അപ്പോഴേക്ക് ഇത് ഒബ്സലീറ്റ് ആയി കഴിഞ്ഞ്, അതായത് കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. പിന്നെ നമുക്കതിൻ്റെ പ്രയോജനം പലപ്പോഴും കിട്ടാറില്ല. കിട്ടിയാൽ തന്നെ നമുക്കത് അധികം നാൾ നീണ്ടു നിൽക്കില്ല, കാരണം ഇത്രയും വർഷം പഴക്കം കഴിഞ്ഞിട്ടല്ലേ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ പ്രയോജനം നമുക്ക് കിട്ടിയെന്നിരിക്കില്ല. ഇങ്ങനെ നാട്യം നട്ട മരമായിട്ട് നമ്മുടെ സർക്കാർ സർവീസുകൾ അധപ്പതിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നാട്യം നട്ട മരം എന്ന് എൻ്റെ സർവീസ് സ്റ്റോറി എഴുതുകയാണെങ്കിൽ അതിന് പേരിടുമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാവർക്കും ആ കാര്യം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ സർക്കാർ സർവീസിലെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും ശ്രദ്ധിക്കുക, അത് നാട്യം നട്ട മരമാണോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്ന്.